ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുക്കൂസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നല്ല സ്വീറ്റ്സാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പക്ഷെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള ഒരു വിഭവമാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ടസുറുക്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 4 എഗ്ഗും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ 4 എഗ്ഗും നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ എഗ്ഗും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഇടാവുന്നതാണ്. ഞാനിതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള 4 എഗ്ഗിലേക്ക് ഈ കാണുന്ന 2 കൈലാണ് ഞാൻ മധുരം എടുത്തിട്ടുള്ളത്. ഇത്രയും മധുരം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ എഗ്ഗിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വനില എസൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ എഗ്ഗിൻ്റെ ഒരു ആ ടേസ്റ്റാണ് മാറിയിട്ട് കുറച്ചൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ വനില എസൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ മുട്ടിസുറുക്ക് ഉണ്ടാക്കുമ്പോൾ വനില എസൻസ് ഒന്നും ചേർക്കാറില്ല. പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അപ്പോൾ വനില എസൻസ് ചേർത്ത് നമ്മുടെ പഞ്ചസാര നല്ല അലിയുന്നത് വരെ നന്നായി ഒന്ന് കയ്യിൽ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ചിലർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലിട്ടിട്ട് ഇതിൽ തന്നെ ഇട്ടിങ്ങനെ അടിച്ചെടുക്കുകയാണ്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മൂടി വേവിക്കുക. നല്ല ടൈറ്റുള്ള മൂടിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതിലോട്ട് നമ്മുടെ വെള്ളം കയറിയിട്ട് ഇത് നാശമായി പോവും. അപ്പോൾ നല്ല ടൈറ്റായി മൂടി വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ഞാൻ റിങ്ങും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ ഈ പാത്രം വെച്ചതിന് ശേഷം നന്നായി അടച്ചു വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ഭാരം കൂടെ കയറ്റി വെക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ മുട്ടസുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. എടുത്തു നോക്കിയതിന് ശേഷം ഞാനിതിവിടെ ഇതിൽ നിന്ന് ഈ പാത്രം റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ മുട്ടസുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ ഇത് എടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ ഒരു കോഫി കളറിലാണ് നമുക്ക് ഇതിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ സംഭവം തന്നെയാണ് ഇത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കൂട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. നമ്മുടെ വാനില എസൻസും കൊക്കോ പൗഡറൊക്കെ കൂടി ചേർന്നപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.